ഏഴാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സംസ്കൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ അവസാനിപ്പിച്ച മൂന്നാമത്തെ പാഠത്തിലാണ് ഓണത്തിന് മുമ്പ് അവസാനിപ്പിച്ചത് ഇനി ഓണമൊക്കെ കഴിഞ്ഞു എല്ലാവരും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് പഠന പ്രവർത്തനത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ നമുക്ക് ഇനി നാലാമത്തെ പാടത്തിലേക്കാണ് കിടക്കുന്നത് നാലാമത്തെ പാഠം നമുക്കൊരു ഭാഷയെ പറ്റിയാണ് പഠിക്കാനുള്ളത് നിങ്ങളുടെ മാതൃഭാഷ ഏതാണ് മലയാളമാണ് അല്ലേ ഒരു സംശയമില്ല എന്നാൽ നമ്മൾ പൂർണ്ണമായും മലയാളത്തിലാണോ സംസാരിക്കുന്നത് എപ്പോഴും അല്ല മലയാളത്തിൽ സംസ്കൃതം ഉണ്ടെന്ന് അറിയാം പക്ഷേ ഞാൻ പറഞ്ഞതൊന്നും അങ്ങനെയല്ല നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് പദങ്ങളാണ് മലയാളത്തിൽ എന്തു ചെയ്യുന്നത് കൂടുതലും നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഇല്ലാതെ ഒരു വാക്ക് പോലും നമ്മൾ പറയില്ല അപ്പോൾ ഏതാണ്ട് നാന്നൂറ് വർഷങ്ങളോ മറ്റേ ആയിട്ടുള്ളൂ മലയാള ഭാഷ ഉണ്ടായിട്ട് എന്നിട്ട് പോലും ഈ ചെറുപ്പക്കാരിയായിട്ടുള്ള ഈ ഭാഷയ്ക്ക് എന്ത് ചെയ്യുന്നു ഈ ഒരു നാശം സംഭവിക്കുന്നു അപ്പോഴാണ് നമ്മൾ സംസ്കൃത ഭാഷയുടെ മഹത്വം മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഭാഷ ഇപ്പോഴും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഭാഷയുടെ മഹത്വം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി സംസ്കൃതം സംസാരിക്കുന്ന ഏതെങ്കിലും ഗ്രാമങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഇപ്പോൾ നിരവധി ഗ്രാമങ്ങളുണ്ട് സംസ്കൃതം അവരുടെ ഭാഷയായി ഉപയോഗിക്കുന്ന നിരവധി ഗ്രാമങ്ങളുണ്ട് അതിൽ കേരളത്തിലെ ഒരു ഗ്രാമവും ഇപ്പോൾ വന്നിട്ടുണ്ട് ഏതാണെന്നറിയോ ആ തിരുവനന്തപുരത്തെ കരമന എന്ന പ്രദേശം ഗ്രാമം ഇപ്പോൾ സംസ്കൃത ഗ്രാമമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ് മാറിയതായിട്ടുള്ള വാർത്തകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ ആദ്യത്തെ സംസ്കൃത ഗ്രാമം എന്ന പദവി നേടിയ ഒരു ഗ്രാമത്തെ പറ്റിയാണ് നമുക്കിനി അടുത്ത പാഠത്തിൽ പഠിക്കാനുള്ളത് ആ പാഠത്തിൻ്റെ പേര് ആദർശ ഭൂതം സംസ്കൃത ഗ്രാമ എന്നാണ് ഇവിടെ നമ്മൾ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഭാഷ എന്ത് ചെയ്യാണ് അവര് വീണ്ടും അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ഈ ഭാഷ മരിച്ചത് ഇപ്പോൾ നിങ്ങൾ സംസ്കൃതം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ ആദ്യം പറയാം എന്താണ് ആ എല്ലാത്തിനെയും കൂടി ഹാ ചേർത്തൽ സംസ്കൃതമായി നിങ്ങൾ സംസ്കൃതം പഠിക്കുന്നവർക്കറിയാം എന്തല്ല അങ്ങനെയല്ല എന്നുള്ളത് അറിയാം പിന്നെ പലപ്പോഴും എല്ലാവരും പറയുന്ന എന്താണ് അയ്യം ആകാശവാണി സമ്പ്രദ്ധി വാർത്താ ഹോയന്തം പണ്ട് റേഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു വചനങ്ങളാണ് ഈ വാക്കുകളൊക്കെ അതിൽ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ അത്ര സംസ്കൃതം കേൾക്കുന്നുള്ളൂ പറയുന്നത് പക്ഷേ ഇപ്പോൾ ഏതാണ്ട് അഞ്ചോളം ഗ്രാമങ്ങൾ സംസ്കൃത ഗ്രാമങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ആ സംസ്കൃത ഗ്രാമത്തെക്കുറിച്ചുള്ള വിവരണമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് അതിന് മുമ്പ് ഒരു യൂട്യൂബിലെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ വീഡിയോ കാണുക അതിനുശേഷം നമുക്ക് ഈ പാഠത്തിലേക്ക് കിടക്കാം ഓക്കെ ിം കത്തം അസ്ഥി മട്ടൂരിൽ എത്തുന്ന പുറം നാട്ടുകാർ ആദ്യമൊന്ന് അമ്പരക്കുമെങ്കിലും പിന്നെ ശരിയാകും അതിശയിക്കേണ്ട കർണാടകയിലെ ഈ ഗ്രാമത്തിൽ കയറിയാൽ പിന്നെ ഒന്നും നോക്കാനാകില്ല മാതൃഭാഷ പോലെ തന്നെ ദേവഭാഷയായ സംസ്കൃതത്തെ സ്നേഹിക്കുന്ന മാട്ടൂർ എന്ന കർണാടക ഗ്രാമം ലോകത്തിലെ സംസ്കൃത ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത് ഇംഗ്ലീഷും വിദേശ ഭാഷകളും കുട്ടികളെ പഠിപ്പിച്ച് അവരെ ആധുനിക പൗരന്മാരാക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ആളുകൾക്കിടയിലും ഭാഷയെയും സംസ്കാരത്തെയും കൈവിടാതെ കൊണ്ട് നടക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മാറ്റൂരിന്റെ വിശേഷണങ്ങൾ കർണാടകയിലെ ഷിമോഗ ജില്ലയിൽ ഒരു സാധാരണ ഗ്രാമത്തിൽ ാണ് മാട്ടൂർ അഥവാ മാതൂരു ദൈനംദിന ജീവിതത്തിൽ സംസ്കൃത ഭാഷ ഉപയോഗിക്കുന്ന ദേവകാലത്തിലേതുപോലെ ജീവിക്കുന്ന ആളുകളാണ് ഇവിടത്തെ പ്രത്യേകത ലോകത്തിലെ സംസ്കൃത ഗ്രാമം എന്നാണ് മാട്ടൂർ അറിയപ്പെടുന്നത് പൗരാണിക സംസ്കൃതം സംഭാഷണത്തിനായി ഉപയോഗിക്കുന്ന ഇവിടം വെറും ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ മാത്രമാണ് താമസിക്കുന്നത് വേദമന്ത്രങ്ങൾ നിരന്തരം മുഴങ്ങുന്ന വഴികളും സന്ധ്യാവന്ദനവും പൂജകളുമായി ജീവിക്കുന്ന ബ്രാഹ്മണരും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും തുങ്ക നദിയുടെ കരയിലാണ് മാട്ടൂർ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലാണ് ഈ ഗ്രാമത്തിന്റെ തലവധിയെ തന്നെ മാറ്റിമറിച്ച ഒരു സംഭവം നടക്കുന്നത് അന്നിവിടെ സംസ്കൃത ഭാരതീയ എന്ന സംഘടനയുടെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വർക്ക്ഷോപ്പ് നടക്കുകയുണ്ടായി ദേവഭാഷയായ സംസ്കൃതത്തിന്റെ പ്രാധാന്യം പരിചയപ്പെടുത്തുക ഭാഷയെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളായിരുന്നു വർക്ക്ഷോപ്പിനുണ്ടായിരുന്നത് അന്ന് ക്ലാസ്സിൽ ഗ്രാമീണരെല്ലാം വളരെ ഉത്സാഹത്തോടെയാണ് പങ്കെടുത്തത് ക്ലാസിൽ പങ്കെടുക്കാനെത്തിയ ഉടുപ്പിയിലെ ഒരു സന്യാസിയെ ഗ്രാമീണരുടെ ഈ പങ്കാളിത്തം വളരെ അത്ഭുതപ്പെടുത്തുകയും അദ്ദേഹം അവരോട് ഇനി സംസ്കൃതം സംസാരിക്കുന്ന ഗ്രാമം എന്ന വിശേഷണം നേടിയെടുക്കണമെന്ന് പറയുകയും ചെയ്തു അങ്ങനെയാണ് ഇവിടം സംസ്കൃത ഗ്രാമമായി മാറുന്നത് മൂന്ന് പതിറ്റാണ്ടു മുൻപ് ആരംഭിച്ച ഈ ദൗത്യത്തിന്റെ പേരിലാണ് മാട്ടൂർ ഗ്രാമം ഇന്ന് പ്രശസ്തമായിരിക്കുന്നത് കർഷകനോ പണ്ഡിതനോ കച്ചവടക്കാരനോ ആരുമായിക്കോട്ടെ ഇവിടത്തെ ഗ്രാമീണരെല്ലാം പരസ്പരം സംസാരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ് ജാതിയുടെയും സ്ഥാനത്തിന്റെയും വ്യത്യാസങ്ങൾ കാണാനില്ലാത്ത ഒരു ഗ്രാമം കൂടിയാണ് മാതാപിതാക്കൾ മറ്റും ഭാഷയെക്കാൾ അധികമായി സംസ്കൃതം കൂടി തങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ പുതിയ തലമുറയിൽപ്പെട്ടവർക്കും ഭാഷ നല്ല വശമാണ് ഏകദേശം അറുന്നൂറോളം വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയ ബ്രാഹ്മണരാണ് ഈ നാടിന്റെ അവകാശികൾ സങ്കേതിസ് എന്നാണ് ഇവരുടെ സമുദായം അറിയപ്പെടുന്നത് അഗ്രഹാര മാതൃകയിലുള്ള ഗ്രാമമാണ് ഈ ഗ്രാമത്തിന്റെ നടുവിൽ ക്ഷേത്രവും പാഠശാലയും കാണാം സംസ്കൃത ഭാഷ പഠിക്കുവാനും കൂടുതൽ അറിവ് നേടാനും ഗവേഷണം നടത്തുവാനുമെല്ലാം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു ഇവിടെ എത്തുന്നവർക്കായി ക്രാഷ് കോഴ്സുകളും നേരിട്ട് വരുവാൻ സാധിക്കാത്തവർക്കായി ഓൺലൈനിലൂടെ ക്ലാസ്സുകളും എടുക്കുന്നു ഇവിടത്തെ മിക്ക ഭവനങ്ങളും ഒരു സംസ്കൃത പാഠശാല കൂടിയാണ് കർണാടകയിലെ മിക്ക സർവകലാശാലകളിലും ഇവിടെ നിന്നുള്ള ഒരു സംസ്കൃത അധ്യാപകനെയെങ്കിലും കാണാം ഇതുകൂടാതെ ഈ ഗ്രാമത്തിലെ ഓരോ വീട്ടിലും കുറഞ്ഞത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലും ഉണ്ട് വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം എന്നിരുന്നാലും നവംബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് ഏറ്റവും യോജിച്ചത് കർണാടകയിലെ ശിമോഗ ജില്ലയിലാണ് മട്ടൂർ സ്ഥിതി ചെയ്യുന്നത് തല ഒരൊറ്റ ദിവസം കണ്ടു കഴിയുന്ന ഇടമായതിനാൽ അത്തരത്തിൽ യാത്രകൾ പ്ലാൻ ചെയ്യുക ഷിമോഗയിലാണ് അടുത്തുള്ള പ്രധാന പട്ടണം ഷിമോഗയിൽ നിന്ന് മാട്ടൂരിലേക്ക് എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ നിന്ന് ബസ്സുകൾ ലഭ്യമാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനും ഷിമോഗയിലാണ് അപ്പൊ എല്ലാരും വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ചെറിയൊരു പ്രവർത്തനമാണ് ഇന്ന് ഞാൻ പാഠഭാഗം എടുക്കുന്നില്ല ഇത്രേ ഉള്ളൂ ആ ടെക്സ്റ്റ് ബുക്ക് തുറക്കുക ആ പാഠഭാഗം വായിക്കുക എന്നിട്ട് അതിന്റെ അർത്ഥങ്ങൾ കണ്ടുപിടിക്കുക ഒരു പ്രാവശ്യം എഴുതുക ഒരു ഫോട്ടോ എടുത്ത് വൃത്തിയായിട്ട് വായിച്ച് വയ്ക്കുക നമുക്കപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഈ പാഠഭാഗങ്ങൾ മുഴുവൻ ഒന്ന് ഈ പാഠഭാഗം നോക്കാം ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കേടുന്നതുവരെ പിന്നർമില്ലാമ